ചുരുക്കുന്നു. മഹാത്മാരാകുന്ന പണ്ഡിതന്മാർ എരിവച്ചത് കാണാം. സുഹദാക്കളെ തവത്വരാക്കി ദ്വയ ചെയ്താൽ ആ ഉത്തരം നൽകപ്പെടുന്ന ദ്വയാണ്. ആ ദ്വയനെ തള്ളപ്പെടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദ്രീങ്ങൾ, ആ ബദ്രീങ്ങളുടെ മഹത്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ചുരുക്കുന്നു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിൽ ഒരു സഹാബിന്റെ ചരിത്രം കാണാം. ആരാണ് ആ സഹാബി? സൈലബിസ് എന്നാണ് ആ സഹാബിന്റെ പേര്. ആ സഹാബിന്റെ അല്ലാമ സാബി തഫ്സീറിൽ ഏരി വച്ചത് കാണാം. അദ്ദേഹത്തിന്റെ പേര് മുലാസിമുൽ ജമാഅ എന്നാണ്. ജമാഅത്ത് നിത്യമാക്കിയ മഹാനാണ്, ജമാഅത്ത് ഒഴിവാക്കാത്ത മഹാനാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സൈലബിസ് എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ കാലത്ത് ഒരു ദിവസം അതാ ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞ് സലാം വിട്ട ഉടനെ എഴുന്നേറ്റ് പോകുന്നു. സലാം വിട്ട ഉടനെ അയാൾ എഴുന്നേറ്റ് പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ തിരിഞ്ഞുകൊണ്ട് ആ പോകുന്ന സൈലബിനെ നോക്കിയിട്ട് പറയാണ്, ലിമയഫലു ഫീൽ മുനാഫിഖീന, അയാൾ അന്നേ മുനാഫിഖീങ്ങളെ പണിയെടുക്കുന്നു, അയാളത്തെ മുനാഫിക്കുകളെ പണിയെടുക്കുന്നു. അതാ സംസാരിക്കുന്ന സഹാബത്ത് പറയുന്ന നബിയെ, അതാ സൈലബ, അത് മുനാഫിക്കല്ലേ നബിയെ, അത് സൈലബയാണ് നബിയെ, അത് സൈലബയാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ അടുത്ത ജമാഅത്തിന് വന്നപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഇതേ സൈലബ നേരത്തെ പോകാനുള്ള കാരണം? നിങ്ങളെ സൈലബ പറയുന്നു, നബിയെ എനിക്കാകെയുള്ളത് ഒരു ഡ്രസ്സാണ് നബിയെ, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് വരെ എന്റെ ഭാര്യ നിസ്കരിക്കാൻ വേണ്ടി എന്നെ കാത്തു നിൽക്കുകയാണ്. ഞാനതാ ഈ വസ്ത്രം വഹിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് എന്റെ ഭാര്യ നിസ്കരിക്കുന്നത്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, എന്നിട്ട് സൈലബന്റെ മുത്ത് നബിയോട് പറയുന്ന നബിയെ, എനിക്ക് ബൈക്കിൽ മാറ്റുന്ന ഒരു അല്പം സമ്പത്ത് തരണം, മുതൽ തരണം നബിയെ. ഹബീബ് പറഞ്ഞു, വേണ്ട വേണ്ട സൈലബ വേണ്ട. അതേ നിർബന്ധവാദിയോടെ സൈലബത്ത് മുതൽ ചോദിച്ച് വാങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ിൽ നിന്നൊരാളങ്ങോട്ട് അടുത്തു കൊടുത്തു, വർഷത്തിന് ചെയ്തു. മദീനയിൽ ഒരു വർഷം തികയുമ്പോൾ മദീനയും പരിസരവും മുഴുവനും ആടുകളെ കൊണ്ട് വീർപ്പുമുട്ടുന്നു. അഞ്ചുവത്തിന് വന്ന സ്ഥാനവന് പിന്നെ ലോഹുറിനെ കാണുന്നില്ല, ഹസറിനെ കാണുന്നില്ല. ആടുകളിങ്ങനെ കൂടിക്കോടി പിന്നെ ജമാഅത്തിന് കാണുന്നില്ല. അങ്ങനെയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ജുമാഅത്തു ജുമാഅ വെള്ളിയാഴ്ച മാത്രം വരാൻ തുടങ്ങി, പിന്നെ പെരുന്നാട്ടു പെരുന്നാൾ പെരുന്നാൾക്ക് മാത്രം വരാൻ തുടങ്ങി. അപ്പോഴാണ് സൂറത്തു തൗബയിൽ അതാ ആയത്തിറങ്ങുന്നു. സക്കാത്തിനെ സംബന്ധിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് അതാ മൂന്ന് സഹാബത്തിനെ പറഞ്ഞേക്കുന്നു. ആ സഹാബന്റെ കയ്യിൽ സക്കാത്ത് വാങ്ങാൻ സഹാബ അതാ സഹാബത്ത് പോയപ്പോ സഹാബ ഇങ്ങനെ കൂട്ടുകയാണ്. കൂട്ടി നോക്കുമ്പോ ണക്കിന് ആടികളാ കൊടുക്കേണ്ടത്. സഹാബ പറഞ്ഞു, ഇത് മുഹമ്മദിന് തരാൻ പറ്റൂല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആടാണ്, പോയിക്കോളൂ, തരൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത് തൗബയിൽ ആ സഹാബനെ ആരോപിച്ചുകൊണ്ട് ആയത്തിറങ്ങി. അപ്പോഴാണ് സഹാബത്ത് പോയി സഹാബനോട് പറയുന്നു, സഹാബ അതിനെ ആരോപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ പിറ്റേ ദിവസം സഹാബ ആട്ടിന്റെ കൂട്ടങ്ങളുമായി മുസ്ലിമിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഇതെന്റെ സക്കാത്താണ് നബിയേ. നോഹുന്റെ ഹബീബ് പറയുന്നു, ഇന്നലെ സഹാബത്തിന് അയച്ചപ്പോ തരാത്ത നിന്റെ ആടി പരിശുദ്ധ ഖുർആനിൽ നിന്നെ ആരോപിച്ച് പറഞ്ഞു കഴിഞ്ഞു, നിന്റെ ആടികൾ വേണ്ട. മുസ്ലിമി മടക്കേക്കുന്നു, ഇസീഖുല്ല മൃതങ്ങളെ കാലത്ത് വരുന്നു ചുരുക്കുന്നു, മടക്കേക്കുന്നു. ഉമർ ഖത്താബ് മടക്കേക്കുന്നു, ഉസ്മാനിബിന്റെ പാദങ്ങളെ കാലത്തും മടക്കേക്കുന്നു. അവസാനം ഉസ്മാനിബിന്റെ പാദങ്ങളെ കാലത്ത് അയാള് മുനാഫിഖായി മരണപ്പെടുന്നു. ഈ സംഭവം ഞാൻ പറഞ്ഞു, അങ്ങനെ വയല് പറഞ്ഞ് സംഭവം നിർത്തണമെങ്കിൽ തരത്തുന്ന ഒരു വയസ്സായ ഒരാളെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, മുസ്ലിയാരെ, നിങ്ങൾ പറഞ്ഞ ചരിത്രം പച്ചക്കള്ളാണ്, പച്ചക്കള്ളാണ്. ഞാൻ പറഞ്ഞ പച്ചക്കള്ളാണ് സാബിയിലുണ്ട്, ഇബ്നു കസീറിലുണ്ട്, റൂഹുൽ മഅനിലുണ്ട്,
റൂഹുൽ ബയാനിലുണ്ട്, അൽസുൽ ഖാഫയിലുണ്ട്, അതുപോലെ അൽഫിദായത്തു വല്ലിഹായിലുണ്ട്, അൽലിസാബയിലുണ്ട്. ഇങ്ങനെ ലോകത്തിലെ എല്ലാ കിതാബിലും ചെയ്തിട്ടുണ്ടല്ലോ പടത്തോനെ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഉസ്താദെ എത്ര കിതാബുണ്ടെന്ന് പറഞ്ഞ ചരിത്രം പച്ച കള്ളാണ്. എന്താണ് ഈ പറയുന്നത്? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങളെ പറയാൻ കാരണം പട്ട ആളാണ് അയാളെ മുന്നാട്ടിക്കായിട്ട് വിളിക്കാൻ പറ്റൂല. കാരണം സഹീഹ് ബുഖാരിയിലെ ഇത്തലഅല്ലാഹു അലാ അഖിലി ബദ്ർ, ബദ്രീങ്ങൾക്ക് അന്ന മുഴുവനും പുറത്തു കൊടുക്കുന്നു ബുഖാരിയിലേ. അതുകൊണ്ട് ഇയാൾ ബദ്രീങ്ങളിൽ പെട്ട ആളാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനേ പാടില്ല. നാടന്റെ അത് കുടുങ്ങി എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആകെ വേജാറായി. ഞാൻ കുറെ ആൾക്ക് ഫോൺ ചെയ്തു, ഇല്ല കിട്ടുന്നില്ല. അവസാനം എന്റെ ഉസ്താദിനെ ഫോൺ ചെയ്തു, ഗംഭീരായ കാലിക്കുറിച്ചാണ് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാനൊരു വേദന കുടുങ്ങിയിട്ടുണ്ട്, ഒരു തായലവന്റെ കഥയും പറഞ്ഞ് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. എന്താടാ ഇങ്ങനെ തായലവന്റെ ചരിത്രം മാത്രം മുനാഫിക്കാന്ന് പറയുമ്പോ സ്ഥലത്തുനിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് എന്നോട് പറഞ്ഞു, തായലവ മുനാഫിക്കായിട്ട് മരിക്കാൻ പറ്റൂല, കാരണം അയാൾ ഭദ്രീകൾപ്പെട്ട ആളാണ്. ശരിയാണ് അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഞാൻ കുടുങ്ങി. അങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അൽബിദായത്തുൽ നിഹായ എടുത്തു നോക്കുമ്പോൾ ഈ ചരിത്രം ഒരു പേജോളം വിശദീകരിച്ചുകൊണ്ട് അതിന്റെ താഴെയിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ എന്തോ ഒരു ന്യൂനതയുണ്ട്, കാരണം അദ്ദേഹം ബദ്രീങ്ങളിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ അല്ലിസാബയിലും ഈ പ്രശ്നം കാണാം. ഈ ചരിത്രത്തിൽ എന്തോ ഒരു ന്യൂനതയുണ്ട്, കാരണം അദ്ദേഹം ബദ്രീങ്ങളിൽപ്പെട്ട ആളാണ്. നാടന്റെ വേദനക്കാരായില്ലേ, ഒരു കുടുങ്ങിയില്ലേ. അങ്ങനെ ഏതായാലും എനിക്ക് മറുപടി കിട്ടണ്ടേ. ആനന്ദ രാത്രി ഉറക്കൊഴിഞ്ഞ് കിതാബ് നോക്കി നോക്കുമ്പോൾ ഇസ്ഹാഫിന്റെ എട്ടാം ബാല്യം എന്റെ ഓർമ്മ അങ്ങനെയാണ്. എട്ടാം ബാല്യത്തിൽ ബാബുൽ ബുഖല് കാണാം. വഹീലന്മാരെ പറ്റി പറയുന്നവര് പാഠം ബാബുൽ ബുഖല്. ആ ബാബുൽ ബുഖലിൽ ഈ ചരിത്രം കൊടുത്തത് കാണാം. എന്നിട്ട് ഈ സാരബാന്റെ ചരിത്രം കൊടുത്തിട്ട് ആ ഇസ്ഹാഫിൽ രേഖപ്പെടുത്തുന്നു. ഈ സാരബ ആരാണെന്നറിയോ? ബദ്രീകളിൽ ഒരു നാലോളം വരുന്ന സാരബയുണ്ട്. ഈ സാരബ ബദ്രീകളിൽ പെട്ട ആട് അല്ല. മദീനയിൽ ഒരേ ഒരു മസ്ജിദ് ദിറാർ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ സാരബ. അയാൾ ബദ്രീകളിൽപ്പെട്ട ആട് അല്ല. നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദ്രീങ്ങളിൽപ്പെട്ട സാരബയാണോ അയാൾ മുനാഫിക്കായി മരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല. കാരണം ഇത്തരാഹു അലാഹിലി ബദർ, ബദ്രീങ്ങൾ തന്ന മുഴുവനും വിട്ടുമുറുത്തിരിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു സഹീഹുൽ ബുഖാരിയിൽ അബീ ബൽസയത്തിന്റെ ചരിത്രം എഴുതി വെച്ചത് കണ്ടില്ലേ? എന്തോ മദീനയിലുള്ള റസൂലുള്ളാഹിന്റെ രഹസ്യം മക്കയിലേക്ക് ചോർത്തതിന്റെ പേരിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിബിന് അബീ ബൽസയത്ത് അതാ സ്വഹാബത്തിന്റെ മുമ്പിൽ അതേ പരസ്യമായി പോയി, രഹസ്യം പരസ്യമായി പോയി. അതേ റസൂലുള്ളാഹിന്റെ രഹസ്യങ്ങൾ മക്കയിലേക്ക് കത്തിൽ എഴുതി അങ്ങ് കൊടുത്തയച്ചതിന്റെ പേരിൽ ത്തിന്റെ മുമ്പിലേക്ക്, ഓ നബിയെ, നമ്മുടെ ചരിത്രങ്ങളെ പരസ്യപ്പെടുത്തിയ ഹാസിം ഇബ്നു അബീ ബൽസയത്ത് അവിടുത്തെ പരിധി ഞാൻ വെട്ടട്ടെ. ഓ നബിയെ, ഊരിപ്പിടിച്ച വാളുമായി ഹാസിം ഇബ്നു അബീ ബൽസയത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഹബീബ് പറഞ്ഞു, ഇത്തരഅല്ലാഹു അലാ അഹ്ലി ബദർ, ബദ്രീങ്ങൾക്ക് മുഴുവനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതേ ബദ്രീങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നിരായ കാട്ടിക്കാരൻ ഉസ്താദ് ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അതേ ഇവിടെ ബ്രിദുൽ ലത്തീഫ് നടത്താൻ നിരായ നേതൃത്വം നൽകാൻ അക്സലി ഉസ്താദ് ഉണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒറ്റ കാര്യം പറയട്ടെ, അതാ കേരളത്തിന്റെ ഇവിടെ ഇന്ത്യയിലെ സ്വതന്ത്ര ചരിത്രം എന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ വയ്യാത്തൊരു ചരിത്രം കേട്ടിട്ടുണ്ടാകും. അതാ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോ, സ്വതന്ത്ര സമരത്തിന് വേണ്ടി പോരാടിയ മഹത്തുക്കളുടെ ചരിത്രം അറിയുമ്പോ, ആ കൂട്ടത്തിലൊരു മഹാന കപ്പ് അതേ ചരിത്രം ഇവിടെ ചരിത്രം ഇവിടെ ഏരിവെച്ചതായി കാണുന്നു. കേരളക്കാരനായ ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതന്റെ ചരിത്രം അതാ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അവരുടെ
യേശുക്കാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ അബ്രഹാമിയാർക്കെതിരെ ബ്രിട്ടീഷുകാരൻ കള്ള കേസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നിട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ്, അതാ തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കൊണ്ടുവന്ന് അതാ തൂക്കിലേറ്റാൻ വേണ്ടി. എന്നിട്ട് അവിടുത്തെ മേൽ ഫയൽ ചെയ്ത കേസ് അതാ സദസ്സിന് മുമ്പിൽ വായിച്ചിട്ട് അവിടുത്തെ കുറ്റം അവിടെ സമർപ്പിക്കണം, അവിടുത്തെ കുറ്റം അവിടെ തെളിയിക്കണം. അതാ കുറ്റം കണ്ട കേസുണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ കേസ് തെളിയിക്കുന്നതിന് മുമ്പ് അതാ തൂക്കുമരത്തിൽ കയറ്റാൻ വേണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ചോദ്യമാണ് നിങ്ങൾ അവസാനത്തെ ആഗ്രഹം എന്താണ്? അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു, എനിക്കൊരു നാലുപേരെ പൈസ പാടാൻ, സത്യം പാടാൻ അവസരം തരണം. ഒരു നാലുപേരെ പൈസ പാടാൻ എനിക്ക് അവസരം തരണം. അതാ തൂക്കുമരത്തിന് റെഡിയായി നിൽക്കുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാര് അതേ പാടാൻ തുടങ്ങി. ബദ്രീങ്ങളെ തവക്കുലാക്കി അങ്ങ് മലയാളത്തിൽ അങ്ങ് പാട്ടുപാടി നിർത്തി. ഇനി തൂക്കുമരത്തിന് കയറ്റാൻ വേണ്ടി പോവുകയാണ്. ആ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കേസ് തെളിയിക്കാൻ വേണ്ടി ഫയലിങ് കയ്യിൽ പിടിച്ചിട്ട് അതാ ജനങ്ങളുടെ മുമ്പിൽ അതിങ്ങ് വായിച്ചു കേൾപ്പിക്കണം. അതാ മാനവരങ്ങളെ ബദ്രീങ്ങളെ തവക്കുലാക്കി പാടിയതാണ്. കേസങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഫയലിങ് പിടിച്ചിട്ട് വായിക്കാൻ നോക്കുമ്പോ പേജ് കണക്കിലുണ്ടാക്കിയ കള്ള കേസിൽ അതാ പേജിൽ ഒരച്ച അക്ഷരം പോലും കാണുന്നില്ല, ഒരക്ഷരം പോലും ഫയലിൽ കാണുന്നില്ല. അവസാനത്തെ പേജിൽ എഴുതി വെച്ച ഒറ്റവരെ മാത്രമേ ബാക്കിയുള്ളൂ. ഇദ്ദേഹം നിരപരാധിയാണ്, വെറുതെ വിടൂ. ഇദ്ദേഹം നിരപരാധിയാണ്, വെറുതെ വിടൂ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ചരിത്രമാണ്, സ്വതന്ത്ര സമരത്തിന്റെ ചരിത്രം കുറിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദ്രീങ്ങളെ തവക്കുലാക്കി ചോദിച്ചാൽ പിന്നെ പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പദ്രീങ്ങളെ തവത്തിലാക്കി ദ്വാ ചെയ്യുമ്പോ ആ ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന വിഷയത്തിൽ ഇവിടെ തർക്കമില്ലാത്ത വിഷയമാണ്. ീനജാതിരങ്ങള് പദ്രീങ്ങളെ തപസ്സിലാക്കി ദ്വാ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ സദസ് അതേ വലിയ മഹത്വമുള്ള സദസ്സാണ്. പദ്രീങ്ങളെ അതേ പദ്രീങ്ങളെ സ്മരിക്കുന്ന സദസ്സാണ്. ഇവിടെ രാത്രി പതിരി പതിരിച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. ബാഹുവേ, നീ എല്ലാ മഹാപൂജാക്കണം ബ്രഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പദ്രീങ്ങളെ താപര് എന്നും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ. ഈ വേദിക്ക് നേതൃത്വം നൽകുന്ന വലിയ പ്രകൃതി നിങ്ങൾ കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. വിഷമങ്ങളെല്ലാം തീർക്കണേ അല്ലാ. അവിടുത്തെ ബാപ്പാന്റെ നിറച്ച കൂട്ടിക്കൊടുക്കണേ റഹ്മാനെ. പൂർണ്ണമായ ആഫീസ് നൽകി നിന്റെ താഴത്തിലായി ഐസ് നീട്ടണേ അല്ലാ. നിരവധി പണ്ഡിതന്മാര് നേതാക്കള് ബാബുവേ എല്ലാവർക്കും നീ പറക്കത്ത് ചെയ്യണേ അല്ലാ.